പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ് ആൾക്കൂട്ട വിചാരണയ്ക്കിരയായ സംഭവത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലമില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP TN സജീവൻ പറഞ്ഞു. ഒരു സംഘം വിദ്യാർത്ഥികളാണ് സംഭവത്തിന് പിന്നിൽ. ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് സംഭവത്തിൽ പങ്കുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പിടികിട്ടാനുള്ള മറ്റ് പ്രതികൾക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കുമെന്നും DYSP പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP TN സജീവൻ പറഞ്ഞു. സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടും. ഇതിനായി തിരിച്ചറിയൽ നോട്ടീസ് പുറപ്പെടുവിക്കും. സിദ്ധാർത്ഥ് മരണപ്പെടുന്നതിന് മുൻപ് നടന്ന ആൾക്കൂട്ട വിചാരണയ്ക്കും അക്രമത്തിനും രാഷ്ട്രീയ പശ്ചാത്തലം ഉള്ളതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ല. അങ്ങനെ രാഷ്ട്രീയപരമായ ചോദ്യങ്ങളോ എനിക്കതിനെ പറ്റി അറിയില്ല, അതെനിക്കറിയില്ല. അതിനെപ്പറ്റി നമ്മൾ അങ്ങനെ അന്വേഷിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഉള്ളത്. ഈ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ പ്രതികളുമായി ബന്ധപ്പെട്ടും അതിൻ്റെ തെളിവെടുപ്പ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ മുന്നിലുള്ളത്. ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് അക്രമം നടത്തിയതെന്ന് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായി. ഇനിയും പിടികൂടാനുള്ള മുഴുവൻ പ്രതികൾക്കുമായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവർക്കായി തിരിച്ചറിയൽ നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കും. കോളേജിൽ സമാന്തര കോടതി പോലെ പ്രവർത്തിക്കുന്നതായി അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിട്ടില്ല. എന്നാൽ ആൾക്കൂട്ട വിചാരണ നടന്നിട്ടുണ്ട്. അറസ്റ്റിലായവർക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ നിലവിൽ അന്വേഷണം നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ.